നമസ്കാരം, അൻസാദാണ്. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് പല കേസസുകളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ടായി. ബ്രെയിൻ സിസ്റ്റിൻ്റെത്, ബ്രെയിൻ ട്യൂമറിൻ്റെത്, ക്യാൻസറിൻ്റെത്, ഈ ബുദ്ധിമുട്ടുകളെല്ലാം പറയുമ്പോൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഈ വിഷസംബന്ധമായ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഉദാഹരണം, നമുക്കൊരു പൂച്ചമാന്തിയ കേസ് എടുക്കാം, അല്ലെ, പൂച്ച കടിക്കുക, പൂച്ച മാന്തുക, അങ്ങനെ ശരീരത്തിൽ വിഷം വന്ന പേഷ്യൻറ്റിനെ അല്ലെ കേസസിനെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇങ്ങനെയുള്ള കേസസിന് എത്രത്തോളം പരിഹാരമാകും? നമുക്കറിയാം, വിഷം എപ്പോഴും ബാധിക്കുക ലിവറിനെ ആയിരിക്കും. ലിവറിൻ്റെ ഫങ്ഷൻ അപകടത്തിലായാലാണ് അത് ശരിക്കും മൂർച്ഛിക്കുകയും ആ കേസ് വളരെ ബുദ്ധിമുട്ടിലേക്ക്, കോംപ്ലിക്കേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു കേസിനെ എടുക്കാൻ, ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പോൾ പേപ്പട്ടി കടിച്ചാലോ അല്ലെങ്കിൽ പൂച്ച കടിച്ചാലോ പാമ്പ് കടിച്ചാലോ ഒക്കെ മിക്കവാറും പേഷ്യൻസിന് ലങ്സിനെയും ലിവറിനെയാണ് എഫക്റ്റ് ചെയ്യുക. ശ്വാസം മുട്ടൽ, ശ്വാസത്തിൻ്റെ പ്രശ്നം, ശ്വാസതടസ്സം വരിക, ലിവറിൻ്റെ ബുദ്ധിമുട്ട് വരിക, അങ്ങനെ പെട്ടെന്ന് ഹീറ്റ് വരിക, ഇങ്ങനെ ഒരുപാട് രീതി ഉണ്ടാകും. ചില കേസസിനകത്ത് ഇതേ പറഞ്ഞ കിഡ്നിയുടെ ഫങ്ഷനെ തകരാറിലാക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിനെ നമുക്കറിയാം, നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ചെറിയൊരു വാക്ക് ഞാൻ പറയാം. അതായത്, ഒരാളെ, അയാൾ ഈ പറഞ്ഞതുപോലെ ചെറിയ നീർക്കോലി കടിച്ചു, ചെറിയ പാമ്പ്, അങ്ങനെ കടിച്ച പഴമക്കാർ പറയാറുണ്ട്, എന്താ പറയുക, നീർക്കോലി കടിച്ച അത്താഴം മുടങ്ങും. അഥവാ നീർക്കോലി കടിച്ച ആൾക്ക് അന്ന് രാത്രി, അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, അതായത് ഇന്നത്തെ ഒരു 6 മണി, സൂര്യൻ അസ്തമിക്കുന്ന ആ കിരണങ്ങൾ മായുന്ന ആ സമയം മുതൽ ആ ആൾക്ക് ഒരു ഭക്ഷണവും കൊടുക്കില്ല, പച്ചവെള്ളം മാത്രം, അതും ദാഹിച്ചാൽ മാത്രം. ഇങ്ങനെ ആ ആൾ പട്ടിണി കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിവറിൻ്റെ ഫങ്ഷൻ കറക്റ്റാവുകയും ശരീരത്തിനകത്തുള്ള വിഷാംശത്തെ ശരീരം നിർജ്ജീവമാക്കുകയും ചെയ്യും. ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ്, പേര് ഞാൻ ഓർക്കണില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം ഉണ്ടായിരുന്നു. ഇതേപോലെ പട്ടിണി ഒരുപാട് രോഗങ്ങളെ മാറ്റുന്ന മാത്രമല്ല, ക്യാൻസറോജനസ്റ്റായിട്ടുള്ള സെല്ലുകളെ നശിപ്പിക്കുക വരെ ചെയ്യും. വ്രതം എടുക്കുക, അങ്ങനെ വ്രതം എടുത്തു കഴിഞ്ഞാലുള്ള ഒരുപാട് ഗുണമുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നിലനിന്നതാണ്, പല മത ആചാരങ്ങളുടെ ഭാഗമായിട്ട് നിലനിന്നതാണ്. ഇങ്ങനെ ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ ആൾ രാത്രി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ആ ആളുടെ ശരീരത്തിനകത്തുള്ള ആ ബുദ്ധിമുട്ട് അത് മാറുകയും അത് ശരീരം നിർവീര്യമാക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇതുപോലെ തന്നെ ഒരു ആളെ, ആ ആളെ പൂച്ച കടിക്കുകയോ പൂച്ച മാന്തുകയോ ചെയ്ത ഒരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അദ്ദേഹം നാടി നോക്കുകയും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പ്രത്യേകം പറയാറുണ്ട്, രാത്രി ഭക്ഷണങ്ങളൊന്നും കഴിക്കണം, 2-3 ദിവസങ്ങൾ കഴിക്കേണ്ട, കഴിച്ചാൽ ലിക്വിഡായിട്ടുള്ള ഫുഡ് കഴിക്കാവുള്ളൂ, വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി. ഇങ്ങനെ ഒരു വ്രതമായ രീതിയിലേക്ക് ആ ഒരു ശരീരത്തിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ ശരീരത്തിനകത്തുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് ശരീരം തന്നെ, അത് അല്ലെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഫങ്ഷൻ ഈ അക്യുപഞ്ചറിസ്റ്റ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെതിരെയായിട്ട് ശരീരം സ്വയം സജ്ജമാവുകയും ആ ആളെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റുകയും ചെയ്യും. ഇങ്ങനെ ആ ശരീരത്തിനകത്ത് വന്നിട്ടുള്ള വിഷം, അത് പൂച്ച കടിച്ചതായിക്കോട്ടെ മറ്റെന്ത് രീതിയിലുള്ള വിഷമായിക്കോട്ടെ, മാറ്റിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയാറുണ്ട്, വിശപ്പ് തീരെ ഇല്ല, ദാഹം തീരെയില്ല, കാരണം ശരീരത്തിനകത്ത് ഇങ്ങനെയുള്ളൊരു മാലിന്യത്തിനെ പുറത്തേക്ക് കളയുമ്പോൾ തീർച്ചയായും ഇല്ല. ചില കേസിനകത്ത് പനിക്കാറുണ്ട്. നമുക്കറിയാം, പനി ശരിക്കും ഒരു രോഗമല്ല, രോഗ കാരണമാണ്, എന്തോ ഒരു കാരണം ബുദ്ധിമുട്ട് ശരീരത്തിനകത്തുണ്ട്, അതിനെതിരെയാണ് അതിനെ എന്താ പറയുക, ശരീരത്തിനെ കറക്റ്റ് ചെയ്യാൻ അല്ലെ ശരീരത്തിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നു എന്ന് നമ്മൾ അറിയിക്കുന്ന രീതിയാണ് പനി. ആ സമയത്ത് നന്നായി റെസ്റ്റ് എടുക്കുകയും വളരെ കുറഞ്ഞ അളവിൽ പച്ചവെള്ളം കുടിക്കുകയും വളരെ കുറഞ്ഞ അളവിൽ ലിക്വിഡായിട്ടുള്ള ഫുഡ്, എന്തിനാണ് ലിക്വിഡായിട്ടുള്ള ഫുഡ് പറഞ്ഞത്, സാധാ ഭക്ഷണം കഴിച്ചുകൂടെ? ആ സമയത്ത് പറയാം വളരെ കുറഞ്ഞ ലേറ്റായിട്ടുള്ള ഫുഡ് കഴിക്കും, കാരണം എന്താ, ദഹനം എളുപ്പമാകണം. ശരീരത്തിൽ നിന്ന് ഒരു വേസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ ശരീരത്തിൻ്റെ എനർജി മറ്റ് പലതിലേക്കും മാറിപ്പോയാൽ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എനർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾക്ക് മാറിപ്പോയി ശരീരം കുഴയുകയും രോഗാവസ്ഥ മൂർധന്യത്തിലേക്ക് കൂടുകയും രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരികയും ചെയ്യുന്നതായിട്ട് കാണാം. നമുക്കറിയാം, ഏറ്റവും വയ്യാത്ത ഒരാൾക്ക് ട്രിപ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ, അല്ലേ? ഈ തരത്തിൽ തന്നെ അക്യുപഞ്ചറിൽ യാതൊരു മെഡിസിൻ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ വിശപ്പുണ്ടെങ്കിൽ മാത്രം ലൈറ്റായിട്ടുള്ള കരിക്കമ്പളം, ചെറിയ ജ്യൂസുകൾ, പഴച്ചാറുകൾ കൊടുക്കുകയും
അതുപോലെ ദാഹമുണ്ട് പച്ചവെള്ളം ജസ്റ്റ് ചെറുതായിട്ട് കുറച്ച് അല്പാൽപ്പം കുടിക്കുകയും ചെയ്താൽ ശരീരത്തിനകത്ത് വന്നിട്ടുള്ള ഏത് തരം വിഷങ്ങളും മാറിപ്പോകുന്നതാണ്. ഇത്തരത്തിൽ പൂച്ച കടിച്ച പേഷ്യൻസിനെ ട്രീറ്റ്മെൻറ് ചെയ്ത് കഴിഞ്ഞാൽ 100% അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും, അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ ഓൾ കൈൻഡ് ഓഫ് ഡിസീസ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നിപ്പോൾ ഏറ്റവും റിസർച്ച് ചെയ്യുന്നതിനകത്ത് വിഷചികിത്സയിലും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിന് നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയും എന്ന സന്തോഷ വർത്തമാനം നിങ്ങളുമായി പങ്കുവെക്കുന്നു. സൈനിങ് ഓഫ്, അക്യുപിആർ മുഹമ്മദ് അൻസാദ്, ആലപ്പുഴ. Thank you.